അച്ഛൻ നിങ്ങൾ എന്താ ഇത് പഠിക്കുന്നത്? ഞാൻ താടിയാക്കാൻ വേണ്ടി തിരുതാളി പഠിക്കുന്ന. അല്ല ഇങ്ങനെ ഓരോരോ ഇല പറിച്ചിട്ട് ഇത് എപ്പോ ആവാനാന്ന് വെച്ചാ ആ വള്ളി ഇങ്ങ് പിടിച്ചു വെച്ചാൽ തീർന്നില്ലേ, എല്ലാം കിട്ടൂലേ? എന്നും കൊണ്ടെല്ലാം കഴിഞ്ഞോ, നാളെ താളിയൊന്നും വേണ്ടേ? ശരിയാണ് അച്ഛ, ഈ തലയിൽ താരം പോവാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പെട്ടെന്ന് പോവാൻ താരം മാറ്റാൻ എന്താ വേണേ? രണ്ടു നേരം കുളിച്ചാൽ മതി വൃത്തിയിൽ. രണ്ടു നേരം കുളിക്കാൻ? ഒരു നേരം കുളിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ഇവിടെ എനിക്കേ അറിയാം. നീ എന്തെങ്കിലും പറഞ്ഞോ? കഴിഞ്ഞ മാസം കറണ്ട് ബില്ല് അച്ഛൻ കണ്ടിട്ടില്ലേ, എത്രയാ ബില്ല് വന്നിനത്. ഇതേപോലെ രണ്ടു നേരം കുളിച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളം വേണോ വെച്ചാൽ എത്ര സമയം മോട്ടർ ഓൺ ആണ്. വെറുതെ പിന്നെ അച്ഛന് നഷ്ടം ഉണ്ടാക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ. ആ അപ്പൊ എനിക്ക് പൈസ നഷ്ടം വരാതിരിക്കാൻ വേണ്ടിട്ടാണോ നീ കുളിക്കാതിരിക്കുന്നത്? നല്ല സ്നേഹം അച്ഛനോട്. പിന്നെ സ്നേഹം ഇല്ലാണ്ടിരിക്കും അച്ഛാ. നിങ്ങളിപ്പോ ഇത് പറഞ്ഞ താരം മാറാനുള്ള എന്തെങ്കിലും ട്രിക്ക് ഉണ്ടെങ്കിൽ അത് പറഞ്ഞ അച്ഛാ. എളുപ്പത്തിൽ മാറണം, ഒറ്റമൂലി ടിപ്സ് അങ്ങനെ അല്ലേ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ. രണ്ടു നേരം കുളിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഒരു നേരം താളി വെച്ച് കുളിക്കണം എന്നെ പോലെ. അങ്ങനെ ഒരു മാസം അടുപ്പിച്ച് കുളിച്ചു കഴിഞ്ഞാല് നിന്റെ താരം മുഴുവനും പോവും. അതൊന്നും നിനക്ക് പറ്റിയില്ലല്ലോ, പിന്നെ നിന്റെ ഇഷ്ടം. എന്താ നിനക്ക് പറ്റിയേ? നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അച്ഛൻ എനിക്കിപ്പോ ഭയങ്കര വയറുവേദനയാണ്, ഒരു രക്ഷയില്ല. ഞാനിപ്പോ ഒറ്റമൂലി കഴിച്ചിന് കുറച്ചു മുമ്പ്, ഒരു 10-15 മിനിറ്റായി. തലയിലെ താരം മാറാൻ വേണ്ടിട്ട് ഇപ്പൊ അതൊക്കെ വല്ലാണ്ടൊരു എന്തോ ഒരു അസ്വസ്ഥത, ബോഡി ഫുള്ള് വേർത്തു. നിനക്ക് പേടി ഈ ഒറ്റമൂലിന്ന് കിട്ടിയേ? അതെല്ലാം ഞാൻ പറയാം നിങ്ങളോട്. രാവിലെ ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ലേ താരന്റെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? നിങ്ങളൊന്നും പറഞ്ഞു തന്നില്ലല്ലേ എനിക്ക്. നിങ്ങൾ ടിപ്സ് ഒന്നും പറഞ്ഞു തരാത്തോണ്ട് ഞാൻ. ഇതൊന്നും നമുക്ക് ശരിയാവൂല. വേറെ ഇപ്പൊ എന്താ വഴി? ഐഡിയ, യൂട്യൂബ് നോക്കാം. ആവശ്യത്തിന് എന്തെങ്കിലും ഒന്ന് നോക്കുമ്പോ ഇത് റേഞ്ചും ഉണ്ടാവില്ല. ഇന്നത്തെ ഹിന്ദിക്കാരാണ് നല്ല വെയിറ്റ് ചെയ്തിട്ടുള്ളത്. ഹിന്ദി നമുക്ക് നെഹ്മാലോ മലയാളികൾ അത് ചെയ്യാണ്ടിരിക്കൂല. ആ മലയാളത്തിലെ വീഡിയോ കിട്ടിയല്ലോ. ഈ ഒറ്റമൂലി ഞാൻ ഇന്ന് തന്നെ കഴിച്ചിരിക്കും. ഇതല്ലല്ലോ ഒരെണ്ണം. ഓക്കെ, ഇനിയുണ്ടല്ലോ കുറെ എണ്ണം. പറഞ്ഞ ലൈറ്റും ആയിട്ടുണ്ട്.
ഇനി വേണ്ടത് മുട്ട സംഘടിപ്പിക്ക. ഇത് കുടിക്കുന്നത് ആലോചിക്കുമ്പോഴാണ് ഒരു കഷ്ടം. എന്നാലും സാറില്ല, ഒരു പ്രാവശ്യം കുടിച്ചാൽ മതിയല്ലോ. താരം പോയാൽ മതി എന്തായാലും. അപ്പൊ ഡോക്ടറോട് ചോദിക്കാതെ ഒന്ന് ഈ മരുന്ന് കഴിച്ചത് യൂട്യൂബ് നോക്കിയിട്ട് തുളസിയുടെ ഇല പോലും തിരിച്ചറിയാത്ത നീ കാട്ടു പോയിട്ട് എങ്ങനെയാ ഈ ഇലയെല്ലാം പറിച്ചെടുത്തത്? അച്ഛൻ നിങ്ങൾ ശബ്ദ കുത്തരുതേ. ആ വീഡിയോയിൽ ഓരോന്നിന്റെ ഫോട്ടോ ഉണ്ടായി, ആ ഫോട്ടോക്ക് മാച്ചാക്കി ഞാൻ പറിച്ചതാണ് ഓരോരോ ഇലയും. അച്ഛന്റെ മുഖത്ത് ഒരു ഭാഗം മാറ്റം ഇല്ലല്ലോ. ഇത് പോവാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് പറഞ്ഞ ഞാൻ എന്റെ ആയുർവേദ ഡോക്ടറെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. പച്ചമുട്ടയിലാണ് കഴിച്ചതെന്ന് നിങ്ങളൊന്ന് ഡോക്ടറോട് പറയണേ. ഡോക്ടർ ചോദിക്കുന്നുണ്ട് നീ കഴിച്ച എങ്ങനെ പേരുണ്ടെന്ന് പറഞ്ഞേ. അയ്യോ എന്റെ അച്ഛ, എനിക്ക് പേരൊന്നും അറിയില്ല. ഞാൻ യൂട്യൂബ് നോക്കട്ടെ. അപ്പൊ എനിക്ക് കഴിച്ച ഇലയുടെ പേര് പോലും അറിയില്ല. അയ്യോ അച്ഛ, വീഡിയോ ഇല്ല, അത് ഡിലീറ്റ് ചെയ്തു. ഇന്ന് രാവിലെ പോസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്, ഇപ്പൊ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഞാനിപ്പോ ഡോക്ടറോട് ചോദിച്ചിട്ടാണ് വരുന്നത്. നീ കഴിച്ച മരുന്നിന്റെ പേര് പോലും നിനക്കറിയില്ല. ഇനി ആകെ ഒരു വഴിയേ ഉള്ളൂ, വയറിളക്കണം. വയറിളക്കേണ്ട ചൂർണം ഇവിടെയുണ്ട്, അത് ഞാൻ നിനക്ക് ചെറുക്കി തരാം, നീ കുടിച്ചോ. അയ്യോ എന്നെ കൊണ്ട് ഇനി ചൂർണൊന്നും കുടിക്കാൻ കഴിയില്ല, ഒന്നും ശരിയാവില്ല. എനിക്ക് കുടിക്കാൻ കഴിയില്ല, ഇനി ഒരക്ഷരം നീ മിണ്ടാൻ പാടില്ല. ഞാൻ കുറിച്ചോളാം, നിങ്ങൾ ആക്കിക്കും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ നല്ല സുഖം. തിരയടങ്ങിയ കടലുകൂടി ശാന്തി.